നമസ്കാരം. ഈനാട് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. കാനഡയിൽ വെടിയേറ്റു കൊല്ലപ്പെട്ട ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജർ ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതാണ്. ഹരിയാനയിലെ ദേര സച്ച സൗദ ആസ്ഥാനത്ത് ഭീകരാക്രമണം നടത്താനായിരുന്നു നിജ്ജറിന്റെ പദ്ധതി. പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് തലവൻ ജഗ്താർ സിംഗ് താരയുമായി ചേർന്ന് പഞ്ചാബിലും ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഭീകരാക്രമണം നടത്തുന്നതിനായി കാനഡയിൽ മന്ദീപ് സിംഗ് ധലിവാൾ, സർബ്ജിത് സിംഗ്, അൻപ്രീത് സിംഗ്, ദർശൻ സിംഗ് എന്നിവരടങ്ങിയ സംഘത്തെയും നിജ്ജർ വളർത്തിയെടുത്തിരുന്നു. 2015 മുതൽ സംഘത്തിന് ആയുധ പരിശീലനവും നിജ്ജർ നൽകി. ദേര സച്ച സൗദ ആക്രമണം നടക്കാതെ പോയതോടെ മുൻ DGP മുഹമ്മദ് ഇസ്ഹാർ ആലം, പഞ്ചാബ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശിവസേന നേതാക്കളായ നിശാന്ത് ശർമ്മ, ബാബ മാൻസിംഗ്, പെഹോ ബാവ എന്നിവരെ വധിക്കാൻ നിജ്ജർ നിർദ്ദേശം നൽകി. പഞ്ചാബിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചാബ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗുണ്ട തലവൻ ആർഷ്ദീപ് സിംഗ് ഗില്ലിനും ഇയാളുടെ അനുയായികൾക്കുമൊപ്പം നിജ്ജർ പ്രവർത്തിച്ചതായും രഹസ്യാന്വേഷണ ഏജൻസിയുടെ രേഖകൾ വ്യക്തമാക്കുന്നു. 2020 സിഖ് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരോപിച്ച് അച്ഛനും മകനുമായ മനോഹർലാൽ അറോറ, ജതീന്ദർ ബീർ സിംഗ് അറോറ എന്നിവരെ വധിക്കാൻ അർഷ്ദീപിനെയാണ് നിജ്ജർ ചുമതലപ്പെടുത്തിയത്. ഇതേ വർഷം നവംബറിൽ നടന്ന ആക്രമണത്തിൽ മനോഹർലാൽ സ്വന്തം വീട്ടിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു. എന്നാൽ മകൻ രക്ഷപ്പെടുകയായിരുന്നു. 2021 നിജ്ജറിന്റെ സ്വദേശമായ ഭാർസിംഗ് പുരയിൽ പുരോഹിതനെ വധിക്കാനും ഇത്തരത്തിൽ നിജ്ജർ അർഷ്ദീപിനെ നിയോഗിച്ചിരുന്നു. എന്നാൽ പുരോഹിതൻ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. ഇങ്ങനെ നിരവധി ആക്രമണ പദ്ധതികളും ഭീകര പ്രവർത്തനങ്ങളും പഞ്ചാബിൽ നടപ്പാക്കാൻ ഇയാൾ കാനഡയിൽ ഇരുന്ന് പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. അതേസമയം കാനഡ ആസ്ഥാനമായുള്ള ഖലിസ്ഥാൻ ഭീകരരുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 2019 മുതൽ 2021 വരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ച് NIA തയ്യാറാക്കിയ കുറ്റപത്രത്തിലാണ് ഇവരുടെ വൻ സാമ്പത്തിക നിക്ഷേപങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. റിപ്പോർട്ട് പ്രകാരം കനേഡിയൻ പ്രീമിയർ ലീഗ്, സിനിമ, ആഡംബര നൗകകൾ, തായ്ലൻഡിലെ ക്ലബുകൾ, ബാറുകൾ എന്നിവിടങ്ങളിൽ നിക്ഷേപം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. 5 ലക്ഷം രൂപ മുതൽ 60 ലക്ഷം രൂപ വരെ ലോറൻസ് ബിഷ്നോയ് ഹവാല മാർഗത്തിൽ കൈപ്പറ്റിയതായും റിപ്പോർട്ടിലുണ്ട്. കള്ളക്കടത്ത്, കൊള്ള, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയവ വഴി ഇന്ത്യയിൽ നിന്നും സമ്പാദിക്കുന്ന പണം ഇന്ത്യയിലും കാനഡയിലും അക്രമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ 2019 മുതൽ 2021 വരെ 5 ലക്ഷം മുതൽ 60 ലക്ഷം രൂപ വരെ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്നോയി കാനഡയിലേക്കും തായ്ലൻഡിലേക്കും ഹവാല വഴി അയച്ചിട്ടുണ്ട്. 13 തവണ ഇത്തരത്തിൽ പണം അയച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഗോൾഡ് ഇബ്രാർ മുഖേന ബിഷ്നോയി കാനഡയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഖലിസ്ഥാനി ഗ്രൂപ്പുകളുമായി, പ്രത്യേകിച്ച് ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ നേതാവ് ലഖ്വീർ സിംഗ് ലാണ്ടയുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്നുവെന്ന് NIA നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.